ഷൊർണൂർ എം എൽ എ പി കെ ശശി ലൈംഗിക പീഡന വിവാദത്തിൽ കുരുങ്ങിയപ്പോൾ യാഥാർത്ഥ്യം അറിയാൻ സി പി എം അന്വേഷണ കമ്മീഷനെ നിയമിച്ചിരുന്നു. മന്ത്രി എ കെ ബാലനും പി കെ ശ്രീമതിയും അടങ്ങിയതായിരുന്നു പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ. ഡിവൈഎഫ്ഐ വനിതാ നേതാവിനോട് വാക്കുകളാൽ അപമര്യാദ കാട്ടി എന്നായിരുന്നു പി കെ ശശിക്കെതിരെ ബാലൻ ശ്രീമതി കമ്മീഷന്റെ കണ്ടെത്തൽ. പി കെ ശശി നടത്തിയത് തീവ്രത കുറഞ്ഞ ലൈംഗിക പീഡനമെന്നും പാർട്ടി അന്വേഷണ കമ്മീഷൻ വിലയിരുത്തുന്നു. കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു പാർട്ടി കമ്മീഷന്റെ ഈ വിചിത്രമായ കണ്ടെത്തൽ. കനത്ത മഴയിൽ വീട്ടിൽ വെള്ളം കയറിയതിന് പിന്നാലെ എറണാകുളം എം പി ഹൈബി ഈഡന്റെ ഭാര്യ അന്നാലിൻ്റെ ഫേസ്ബുക്ക് കുറിച്ച പോസ്റ്റ് വിവാദത്തിലായത് കഴിഞ്ഞ ദിവസമായിരുന്നു. ബലാത്സംഗം ചെറുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ആസ്വദിക്കണം എന്ന പേരിലായിരുന്നു ഹൈബിയുടെ ഭാര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വ്യാപക വിമർശനമാണ് ഈ ഉപമാ പ്രയോഗത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത്. ഒടുവിൽ പോസ്റ്റ് പിൻവലിച്ച് ക്ഷമാപണവുമായി ഹൈബിയുടെ ഭാര്യയ്ക്ക് രംഗത്തു വരേണ്ടി വന്നു. ബലാത്സംഗത്തോട് ഉപമിച്ച് ഹൈബിയുടെ ഭാര്യ അന്ന ലിൻഡ ഇട്ട ഫേസ്ബുക്ക് കുറിപ്പിനെതിരെ തൃശൂർ കേരളവർമ്മ കോളേജ് അധ്യാപിക ദീപ നിഷാന്ത് ഇട്ട കുറിപ്പിലെ ചില വരികളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. സി പി എമ്മിനെ ട്രോളുന്നതാണോ ദീപ നിഷാന്തിൻ്റെ ഈ വരികൾ എന്നാണ് ഉയരുന്ന ആക്ഷേപം. സമീപകാല വിവാദങ്ങളിൽ തന്നെ വേണ്ടത്ര പിന്തുണയ്ക്കാത്ത പാർട്ടിയോടുള്ള നീരസമാണോ ഈ വരികളിൽ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന സംശയങ്ങൾ. ചായ കുടിക്കലിൻ്റെ ലാഘവമായി ബലാത്സംഗത്തെ കണ്ട് പീഡനത്തിൻ്റെ തീവ്രത അളക്കാൻ പോകുന്നവരുടെ അതിരാഷ്ട്രീയത രാഷ്ട്രീയാതീതമായി തന്നെ ചോദ്യം ചെയ്യാൻ രാഷ്ട്രീയ ജാഗ്രതയുള്ള ഓരോ മനുഷ്യനും കഴിയണം. അതിനെ ന്യായ വൈകല്യങ്ങൾ കൊണ്ട് ന്യായീകരിച്ച് മെഴുകരുതെന്നാണ് ദീപ നിഷാന്ത് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ എഴുതിയിട്ടുള്ളത്. ഇതിനു പുറമെ രണ്ട് തരം ന്യായ വൈകല്യങ്ങളെയും ദീപ നിഷാന്ത് തൻ്റെ കുറിപ്പിലൂടെ പരിചയപ്പെടുത്തിയിരുന്നു. ബലാത്സംഗം എന്ന് പറയുന്നത് അമേരിക്കയിൽ ചായ കുടിക്കുന്നത് പോലെ നിസ്സാരമായ ഒരു സംഭവമാണെന്ന് നേരത്തെ പറഞ്ഞത് മുൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇ കെ നയനാറാണ്. പണ്ട് പി കെ ശശിയുടെ കേസ് വന്നപ്പോൾ ഈ ആത്മാർത്ഥതയൊന്നും കണ്ടില്ലല്ലോ എന്നാണ് ദീപ നിഷാന്തിന് ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയുള്ള കമൻറ്റുകളിലൊന്നിൽ പറയുന്നത്. ഈ ദീപ നിഷാന്തിന് എന്ത് പറ്റിയെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ചോദ്യം. അറിയാതെ പറ്റിയതോ അതോ അറിഞ്ഞു തന്നെ ചേർത്തതോ ഇത്തരം വരികൾ എന്നാണ് ആളുകളുടെ സംശയം. ഹൈബി ഈഡന്റെ ഭാര്യയെ വിമർശിക്കുന്ന കൂട്ടത്തിൽ സി പി എമ്മിന് കൂടി ഒരു തട്ട് കൊടുക്കുകയാണ് ദീപ നിഷാന്ത് എന്നാണ് ആളുകൾ ഇപ്പോൾ അറക്കം പറയുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.